തമിഴ്നാടും കർണാടകയും ആന്ധ്രയുമെല്ലാം അതിർത്തികൾ അടച്ചാൽ കേരളം പട്ടിണിയിലാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംസ്ഥാനം. ഇത് മാറണം. കേരളത്തിൽ കൃഷി ചെയ്യണം, നൂറുമേനി കൊയ്യണം, കേരളം സ്വയം പര്യാപ്തതയിലാകണം, പഴയ പെരുമ തിരിച്ചു കൊണ്ടുവരണം. ഇത് നമ്മുടെ സർക്കാർ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാലേ നടക്കുള്ളൂ. തമിഴനും ആന്ധ്രാക്കാരനും കന്നഡക്കാരനും കൃഷി ചെയ്താണ് കേരളത്തിലെ മലയാളി പട്ടിണിയില്ലാതെ കഴിയുന്നത്. അവർ കയറ്റി അയച്ചാലേ മലയാളിയുടെ വയറ് നിറയും. അതിന് മാറ്റം വരണമെങ്കിൽ നാം, അല്ലെങ്കിൽ തൊഴിലാളികൾ, കൃഷിക്കാർ ഒറ്റക്കെട്ടായി നിൽക്കണം. സമരം ചെയ്ത് കൂലി തരുന്നവൻ്റെ വീടിൻ്റെ അടിവേരിളക്കാനല്ല, അവരോടൊപ്പം കൂടെ കൂടി ജോലി ചെയ്യണം, അന്തസ്സോടെ കൂലി വാങ്ങി സമ്പാദിക്കണം. അങ്ങനെ വാങ്ങുന്ന കാശ് കൊണ്ട് വീട് പട്ടിണിയില്ലാതെ കഴിയാം. അരിയില്ല, പച്ചക്കറിയില്ല, പലവ്യഞ്ജനങ്ങളില്ല, ഇതെല്ലാം മറ്റ് സംസ്ഥാനത്തിലുള്ളവർ കഷ്ടപ്പെട്ടാലേ ഇവിടെ കഴിക്കാൻ കിട്ടൂ. എന്നിട്ടോ അഹങ്കാരത്തിൻ്റെ കാര്യത്തിൽ മലയാളികൾ ഒട്ടും പുറകോട്ടല്ല. പിടിച്ചുപറിച്ചും പറ്റിച്ചും ഭീഷണിപ്പെടുത്തിയും ഉണ്ടാക്കുന്ന സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ശാപം കിട്ടിയാൽ വരും തലമുറ തന്നെ ഇല്ലാതാകും. മറ്റുള്ള സംസ്ഥാനത്തെ പോലെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കും അവരവരുടെ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ അവരവർ കൃഷി ചെയ്യണം, അവനവൻ്റെ നാട്ടിൽ കൃഷി ചെയ്യണം. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ കഴിയണമെങ്കിൽ ഇനി കൃഷിയിലൂടെ പറ്റൂ. പഴയ കൃഷി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. പണ്ട് നമ്മളുടെ നാട്ടിൽ കൃഷി ചെയ്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നത് പോലെ വീണ്ടും നമ്മൾക്ക് കൃഷി ചെയ്ത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കയറ്റി അയക്കാനാകണം. സംസ്ഥാനത്തെ പല നെൽപ്പാടങ്ങളും നികത്തി മണിമന്ദിരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അതുണ്ടാവാൻ പാടില്ല. ഉള്ള സ്ഥലത്തെങ്കിലും കൃഷി ചെയ്ത് വിഷരഹിത ആഹാരം കഴിക്കാൻ നമുക്കാകണം, നമുക്കതിന് കഴിയണം. മാത്രമല്ല തൊഴിലില്ലായ്മയും ഏറെക്കുറെ പരിഹരിക്കാനാവും. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകൾ മുഴുവൻ അടച്ചിരിക്കുകയാണ്. കർണാടകം പൂർണ്ണമായും മണ്ണിട്ട് അടച്ചിരിക്കുകയാണ്. ഇതുമൂലം കാസർഗോട്ടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. അവരുടെ ജീവിതം പ്രതിസന്ധിയിലായി. കാരണം അവർ എന്ത് സാധനം വാങ്ങുന്നതിനും ആശുപത്രികളിൽ പോകുന്നതും എല്ലാം മംഗലാപുരം ഭാഗത്തേക്കാണ്. അവർക്ക് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പുറത്തുള്ളവർക്ക് ഇങ്ങോട്ട് വരാനും പറ്റുന്നില്ല. അവിടെ മണ്ണിട്ട് അതിർത്തി അടച്ചത് മാത്രമല്ല, പോലീസ് കാവലും ശക്തമാക്കി. ഇങ്ങനെ അതിർത്തി അടച്ചതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കരുതി വച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാനാണ് സാധ്യത. എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ തുറന്നില്ലെങ്കിൽ ചരക്ക് ലോറികൾ വരാനാകുകയില്ല. ചെക്ക് പോസ്റ്റുകളിൽ കെട്ടിക്കിടക്കുന്ന ചരക്ക് ലോറികൾ കേരളത്തിലെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാകാതെ ആഹാരം കഴിച്ചെങ്കിലും ക്വാറന്റൈനിൽ കഴിയാനാകൂ. അതേസമയം ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ജില്ലകളിൽ സർക്കാർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. ഒരാഴ്ചത്തേക്കുള്ള പ്ലാനാണ് ആദ്യഘട്ടത്തിൽ രൂപം നൽകിയത്. ഏറ്റവും ആവശ്യമുള്ള 15 ഭക്ഷ്യ ഇനങ്ങൾ തിരഞ്ഞെടുത്ത് അവയുടെ വിതരണം മുടങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഒരു മാസത്തേക്ക് കൂടി ലോക്ക്ഡൗൺ സാഹചര്യം തുടർന്നാൽ വരുന്ന 3 മാസത്തേക്കാലത്തേക്കെങ്കിലുമുള്ള കാര്യങ്ങൾ ജില്ലാതലത്തിൽ ക്രമീകരിക്കണം. പച്ചക്കറി പോലുള്ള ആവശ്യ സാധനങ്ങൾ സംഭരണ സ്ഥലത്തും വിതരണ സ്ഥലത്തും കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അന്യ സംസ്ഥാനത്തു നിന്ന് എത്തുന്ന തൊഴിലാളികൾക്കും ചരക്ക് ലോറികളുടെ ഡ്രൈവർമാർക്കും ഭക്ഷണം ഉറപ്പാക്കണം. അവർക്ക് താമസ സൗകര്യവും ഉറപ്പാക്കണം. അതുപോലെ കേരളത്തിലെത്തുന്ന ചരക്ക് വാഹനങ്ങളും തിരിച്ചു പോകുന്ന വാഹനങ്ങളും അണുവിമുക്തമാക്കണം. തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജില്ലകളിൽ ഓരോ നോഡൽ ഓഫീസർമാരെ നിയമിക്കണം. ക്ഷാമം വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ മുൻകൂർ കരുതി വയ്ക്കണം. ആവശ്യ മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കണം. പാഴ്സൽ കൊറിയർ സംവിധാനങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കണം. ചരക്ക് കൈമാറ്റം സുഗമമാക്കുന്നതിനായി ആവശ്യ സർവീസ് നടത്തുന്ന ആളുകൾക്കുള്ള പാസുകൾ അടിയന്തരമായി വിതരണം ചെയ്യണം. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചരക്കെടുക്കാൻ പോകുന്ന ഡ്രൈവർമാർക്കും സഹായികൾക്കും രോഗലക്ഷണമില്ലെന്ന് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപത്രം നൽകണം. ഏതായാലും നമുക്ക് കരുതൽ ആവശ്യമാണ്. ആരുടെ കാല് പിടിച്ചാലും അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകൾ തുറന്ന് ചരക്കുകൾ വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിനായി സർക്കാർ ആരുടെ കാല് പിടിച്ചാലും വേണ്ടില്ല, എത്രയും വേഗം പ്രശ്നങ്ങൾ പരിഹരിക്കണം.